ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ച് താത്തൂർ പൊയിലിലെ തിരഞ്ഞെടുപ്പ് ഫലം. ശക്തമായ പ്രചരണം നടത്തിയിട്ടും ഇത്തവണ ജില്ലാ ബ്ലോക്ക് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ഭൂരിപക്ഷം നേടാനാവാത്തതാണ് ഇടതുപക്ഷത്തെ ആശങ്കയിലാഴ്ത്തിയത്. താത്തൂർ പൊയിലിലെ ഇടതുമുന്നണിയുടെ പരാജയമാണ് ഇടതു പ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തിയത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ തന്നെ ഇടതുമുന്നണി താത്തൂർ പൊയിലിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു. നോമിനേഷൻ അവസാനിക്കുന്നതിന് ഒരു ദിവസം മാത്രം ശേഷിക്കെയാണ് UDF കെ അനിൽകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നത്. അതിനകം തന്നെ LDF പ്രചരണവുമായി ഏറെ മുന്നോട്ടു പോയിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥി മരിക്കുകയും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയും ചെയ്തു. അന്ന് നടന്ന ബ്ലോക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതു സ്ഥാനാർത്ഥിക്ക് ഈ വാർഡിൽ നിന്നും 125 വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു. ജില്ലയിലേക്ക് മത്സരിച്ച കമ്പളത്ത് സുധയ്ക്ക് 168 വോട്ടിന്റെ വലിയ ലീഡും ലഭിച്ചിരുന്നു. ഇത് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDFന് ഏറെ വിജയപ്രതീക്ഷയാണ് ഉണ്ടാക്കിയിരുന്നത്. അതിനിടയിലാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതും UDF ഈ വാർഡിൽ നിന്നും വിജയിച്ച KC വാസന്തിയെ സ്ഥാനാർത്ഥിയാക്കിയതും. അപ്പോഴേക്കും UDFനേക്കാൾ ഏറെ മുന്നിലായിരുന്നു ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചരണം. അതൊക്കെ പിന്തള്ളിയാണ് UDF സ്ഥാനാർത്ഥി KC വാസന്തി വിജയിച്ചത്. ഇതാണ് ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇത്രയും ശക്തമായ പ്രചരണം നടത്തിയിട്ടും തോൽവി നേരിട്ടത് വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാവും. എന്നാൽ ശക്തമായ മത്സരത്തിലൂടെ കഴിഞ്ഞ തവണത്തെ UDF ലീഡായ 144 വോട്ട് ഇപ്രാവശ്യം 21 വോട്ടായി ചുരുക്കാനായത് ഇടതുമുന്നണിക്ക് ആശ്വാസമായി. ഇതേസമയം മത്സരിച്ച എല്ലാ തവണയും വിജയം കൈവരിച്ച KC വാസന്തിയാകട്ടെ UDFന്റെ മാവൂരിലെ തുറുപ്പ് ചീട്ടാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ.